മലയാളി തനിമയുള്ള കുട്ടി, മലയാളി കുട്ടി, മേക്കപ്പ് ഇടാത്ത കുട്ടി, എന്നാലും അതുപോലെ മോഡേൺ ഡ്രസ് ഇടാത്ത കുട്ടി, കേരള കുട്ടി, കേരളത്തിൻ്റെ അയൽവാസി കുട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിമിഷ സജീൻ്റെ പുതിയ ഫോട്ടോ വന്നിട്ടുണ്ട്. മക്കളെ കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമല്ലോ. അപ്പോൾ നമ്മളൊക്കെ എന്താണ് കാണേണ്ടത്? ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊന്നും പ്രശ്നമാക്കണ്ട, എല്ലാവരും കണ്ടോളൂ. കാരണം എല്ലാവരും വലിയ വായിൽ വർത്തമാനം പറയൂ. പൈസ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് മറക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് എനിക്ക് തോന്നുന്നത് അമൃത ചാനലിൻ്റെ കിച്ചൺ ഒരു പരിപാടിയിൽ ആനി ചോദിച്ചപ്പോൾ പറയുന്നത്, ഞാൻ മേക്കപ്പ് ഇടാറില്ല, മോഡേൺ ഡ്രസ്സ് ധരിക്കാറില്ല, എനിക്കിഷ്ടമുള്ളത് മാത്രമേ ഞാൻ ധരിക്കൂ എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ അന്നല്ലേ പറഞ്ഞത്, ഇന്നൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരില്ലേ? കാരണം അരിയണ്ണനും അത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ വീട്ടിലിരിക്കരുത് ഒരിക്കലും ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ. പക്ഷേ ആറാട്ടണ്ണനെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ, കാരണം എന്താ വെച്ചാൽ വന്ന് ഐ ലവ് യു അങ്ങ് കയറി പറഞ്ഞു കളയും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. കാരണം എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആറാട്ടെണ്ണം വന്നിട്ട് ഐ ലവ് യു കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്ന കഥയാണെന്ന്. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്, പൊങ്കാല കമൻറ്റുകൾ എന്നൊക്കെ പറയും. പക്ഷേ കമൻ്റ് ഇടുന്നവന്മാരൊക്കെ നല്ലവന്മാരാണ്, കാരണം അവർക്ക് ഇത് കാണുന്നുണ്ടല്ലോ. കാണാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വരുന്നത്. ഒരു കമൻ്റ് ഇടാനും ഒരു സുഖം അവർക്ക്, അവർക്കൊരു സുഖം അത്രയേ ഉള്ളൂ. ഈ ഫോട്ടോ ഇട്ടവനും ഒരു സുഖം, ആ ഒരു കമൻ്റ് ഇട്ടവനും അത്ര ഒരു സുഖം അത്രയേ ഉള്ളൂ. അപ്പോൾ നിമിഷ സജീനോട് പറയാനുള്ളത്, നിമിഷ സജി കുറച്ചും കൂടി ഡ്രസ്സും കൂടി കുറച്ചും കൂടി ഇത്, അതായത് ആ ബ്ലൗസ് കുറച്ചും കൂടി താഴ്ത്തിക്കെട്ടായിരുന്നു, എന്നാൽ പിന്നെ കുറച്ചും കൂടി രസം ഉണ്ടാവുമായിരുന്നു എന്നാണ് അരിയണ്ണന് പറയാനുള്ളത്. ഏതായാലും അരിയണ്ണന് വളരെ സന്തോഷമായി. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ഡ്രസ്സിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അരിയണ്ണന് ഒരു കണ്ടൻറ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനത്തെ കണ്ടൻറ്റ് ആകുമ്പോൾ അരിയണ്ണന് ചാക്ക് കണക്കിന് ഇരിയും വാങ്ങിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാക്ക് കണക്കിന് അരി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാളെ കണ്ടോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ അരിയണ്ണന് 3 ചാക്ക് അരി വേണിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അരിയണ്ണൻ ഇവിടെ തന്നെ ഉണ്ടാകും, എവിടെയും പോകുന്നില്ല. അരിയണ്ണൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം നിമിഷ ചേച്ചിയുടെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ ഇനിയും വരാനുണ്ട്. നമുക്കതൊക്കെ കാണേണ്ടതാണ്. കാരണം നിമിഷേനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഒരുപാട് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്നുള്ള സിനിമയിലാണ് നിമിഷം ആദ്യമായിട്ട് വന്നത്. അത് കഴിഞ്ഞ് നിമിഷം നല്ല നല്ല കാഴ്ചവെച്ച ഒരുപാട് സിനിമകളുണ്ട്. നായാട്ടൊക്കെ പറന്ന് ചെയ്താണ്, പക്ഷേ എന്താണെന്നറിയില്ല. പിന്നെ മറ്റൊരു കാര്യം, സിനിമാ നടികളാകുമ്പോൾ ആ ഒരു ക്യാരക്ടറിനനുസരിച്ച് മാറേണ്ടി വരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് എന്നുള്ളൊരു സിനിമയിൽ നമ്മളാരെങ്കിലും ബ്ലൗസും സാരിയും എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആ 19-ാം നൂറ്റാണ്ടിലുള്ള ഈ വേഷം ഏതാണ്, അത് തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ വടക്കം വീരഗാഥ, വടക്കം വീരഗാഥയിൽ ഇപ്പം മാധവി പറയുന്നത് എനിക്ക് ബ്ലൗസും ഇല്ലെങ്കിൽ ചുരിദാർ വേണം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ല. അത് ആ നിമിഷമുള്ള വേഷങ്ങൾ. അതുപോലെ ഈ നിമിഷ സജീനും അതുപോലെ ഇങ്ങാറ്റമായിരിക്കും ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വേഷങ്ങൾ ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അരിയണ്ണനും അരിയണ്ണൻ്റെ പ്രേക്ഷകർക്കും വലിയൊരു കാഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം.